നിസാമുദ്ദീൻ തിരുവനന്തപുരം എക്സ്പ്രസിൽ കവർച്ച മൂന്ന് സ്ത്രീകളെ മയക്കിയ ശേഷമാണ് കവർച്ച നടത്തിയത്. ചെങ്ങന്നൂർ സ്വദേശികളായ രണ്ട് മലയാളികളും ഒരു തമിഴ്നാട് സ്വദേശിയുമാണ് കവർച്ചക്കിരയായത്. ബോധരഹിതരായി കാണപ്പെട്ട ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോയമ്പത്തൂരിൽ വെച്ചാണ് മയക്കം അനുഭവപ്പെട്ടതെന്നാണ് ഇവരുടെ മൊഴി. സംഭവത്തിൽ റെയിൽവേ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഷഫീദ് റാവുത്തിനുണ്ട് വിശദാംശങ്ങളുമായി. ഷഫീദ്, ഈ സ്ത്രീകളെ മയക്കി കിടത്തിയതിന് ശേഷമാണ് മോഷണം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റെന്തൊക്കെ വിവരങ്ങളാണ് ലഭ്യമായിട്ടുള്ളത്? മൂന്നംഗ സംഘം നാട്ടിലേക്ക് യാത്ര തിരിച്ചത് തിരുവല്ല സ്വദേശികളായ രണ്ടുപേർ, അതായത് തിരുവല്ല സ്വദേശികളായ രണ്ടുപേരോടൊപ്പം ഒരു തമിഴ്നാട് സ്വദേശിയും ഇവരോടൊപ്പം ഉണ്ടായിരുന്നു. തമിഴ്നാട് സ്വദേശി കൗസല്യ, ഇവർ ഇറങ്ങേണ്ടത് കായംകുളം ജംഗ്ഷനിലായിരുന്നു. അതിനുശേഷവും തിരുവനന്തപുരത്തേക്ക് ഈ അബോധാവസ്ഥയിൽ തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ചു. തിരുവനന്തപുരത്ത് എത്തി ഇവർ ട്രെയിൻ നിർത്തി ആളുകളെല്ലാം ഇറങ്ങിപ്പോയതിനു ശേഷവും എഴുന്നേൽക്കാൻ കഴിയാത്ത സാഹചര്യത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. തുടർന്നാണ് ഇവരെ തട്ടി വിളിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഈ കാര്യം അറിഞ്ഞത്. കോയമ്പത്തൂരിൽ നിന്ന് ഇവർ ഭക്ഷണം കഴിച്ചിരുന്നു. അപ്പോൾ മുതൽ മയക്കത്തിലായിരുന്നുവെന്ന ഇവരുടെ മൊഴി, അല്ലെങ്കിൽ ഇവരുടെ ഒരു പ്രാഥമിക മൊഴി ഇപ്പോൾ എടുത്തു. അവർ പൂർണ്ണമായും ബോധാവസ്ഥയിലേക്ക് അവർ തിരികെ എത്തിയിട്ടില്ല. നിലവിൽ ഇവരെ തിരുവനന്തപുരം തൈക്കാട് ആശുപത്രി എത്തിച്ച ശേഷം ജനറൽ ആശുപത്രിയിലേക്ക് റഫർ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ആരോഗ്യനില തൃപ്തികരമാണ്, പക്ഷേ പൂർണ്ണ ബോധാവസ്ഥയിലേക്ക് അവർ എത്തിയിട്ടില്ല. 10 പവനിലധികം സ്വർണവും മൊബൈൽ ഫോണുകളും ഇവരിൽ നിന്ന് കവർന്നു എന്നുള്ളതാണ് നിലവിൽ പോലീസിന് ലഭിക്കുന്ന വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിൽ റെയിൽവേ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതിനാൽ ശരി ഷഫീദാ.